ഫുഡ് കിട്ടാത്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫും നമ്മൾ മറ്റുള്ള ബ്രാഞ്ച് സ്റ്റാഫും കാണികളിലുള്ള ഹോട്ടേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഭക്ഷണം കിട്ടാത്ത. ഹലോ, സുബിസ് ട്രാവൽ ആൻഡ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുത്തനത്താണിയത്തെ പാർക്ക് ഹോട്ടലിലേക്കാണ് പോയിട്ടുള്ളത്. അവിടുത്തെ സ്പെഷ്യൽ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവിടുത്തെ മന്തി ഇട്ടാൻ. ഇടയ്ക്ക് ഒരു പൂതിയാണ് മന്തി കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും പാർക്ക് ഹോട്ടലിലത്തെ മന്തി കഴിക്കാനൊരു ഇടയ്ക്കിടയ്ക്കൊരു വല്ലാത്ത പൂതിയാണ്. അപ്പോൾ ഞങ്ങൾ മന്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാർക്ക് ഹോട്ടലിലേക്ക് പോയി. സോനും സീനും മുത്തും ഞാനും കൂടെ പോയത്. സാലു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് എന്നുള്ളത് ചോദിക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണം. ഇന്ന് എന്തായാലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതെന്താണ് എന്നുള്ളത് ഇവിടുത്തെ ആളോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കല്ലേ. ഇവിടെ എന്ത് സ്പെഷ്യല് കണ്ടാലും മന്തി ഓർഡർ ചെയ്യാനേ ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഒരിക്കൽ ഞങ്ങൾ വേറെ എന്തോ ഒരു സ്പെഷ്യലാണിട്ട് വേറെ എന്തോ ചിക്കൻ്റെ തന്നെ ഒരു അൽഫാം, വേറൊരു വെറൈറ്റി അൽഫാമായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വല്ലാതെ അങ്ങോട്ട് എല്ലാവർക്കും ഇഷ്ടമായില്ല. പാർക്ക് ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ഈ ഒരു അൽഫാമും മന്തിയും തന്നെ ഞങ്ങൾ എപ്പോഴായാലും കഴിക്കുക. ഏത് സ്പെഷ്യൽ നോക്കിയാലും ഇതിമൊക്കെ ലാസ്റ്റ് എത്തുള്ളൂ കേട്ടോ. ഇവിടുത്തെ മന്തി ഒരുവിധമുള്ള ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും ഇവിടുത്തെ മന്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മന്തി തിന്നാ പിന്നെ ലൈമ് നിർബന്ധം, ലൈമ് കാജിയൊക്കെ. അങ്ങനെ ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം ഇനി എന്തായാലും വരുമ്പോൾ കണ്ട ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഇവിടെയുള്ള ഇക്കാനോട് നമുക്കൊന്ന് വിശദമായിട്ട് ചോദിച്ചു നോക്കാം എന്താണ് അത് സംഭവം എന്നുള്ളത് കേട്ടോ. കണ്ടന്റ് വേർഡ് കൊടുക്കുക. നമ്മളെ കൊറോണൻ്റെ സമയത്ത് നമ്മളിവിടെ തന്നെ അന്ന് മലബാർ ചാനലിലെ ഭയങ്കര വാർത്തയാണ്, മീഡിയ വണ്ണിലൊക്കെ വാർത്ത. ആ സമയത്ത് ഏകദേശം ഒരു 150-200 ആൾക്കാർ ഫുഡ് കിട്ടാത്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫും നമ്മൾ മറ്റുള്ള ബ്രാഞ്ച് സ്റ്റാഫും ഇവിടുത്തെ കാണികളിലുള്ള ഹോട്ടേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഭക്ഷണം കിട്ടാത്ത. അന്ന് പിന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുത്ത് കൊടുത്ത് പോയതാണ്. ആ പോക്ക് പിന്നെ പൊതുവെ കൊറോണ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആയപ്പോഴും അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ സ്ഥിരമായിട്ട് ഹോട്ടേഴ്സിലുള്ള അണ്ണന്മാർ അല്ലെങ്കിൽ നമ്മളെ പുറത്തെ മാന്യതയുള്ള കുറച്ച് ആൾക്കാരുണ്ട് പറയാൻ പറ്റാതെ, അവരൊക്കെ വരും ഭക്ഷണം കഴിക്കാൻ. അതും ഞാൻ ചെയ്തു ഫോളോ ചെയ്തിട്ട് അങ്ങോട്ട് തന്നെ ഉള്ള മാനേജ്മെൻറ്റിനോട് ഞാൻ പറയുകയും ചെയ്തു. കാരണം ഇങ്ങനെ എന്തായാലും അവരുണ്ടെന്നുണ്ടെങ്കിലും അതിങ്ങനെ എഴുതി വെക്കും കൂടി ചെയ്താൽ എന്തായാലും ഈ ദിവസം മിനിമം ഒരു എന്തെങ്കിലും ഒരു 30-40 പേരോളം ഉണ്ടാവും. അവർ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ട്. രാത്രിയാണെങ്കിലും തുടർന്ന് കൊടുക്കാനുള്ള ബിസിനസ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല. പ്രാർത്ഥന ഉണ്ടാവും. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.